ഇടുക്കി ജില്ലയിലെ ആദ്യകാലത്തെ കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. 1910 മുതൽ കുടിയേറ്റ വന്നവർ ഈ ഉപ്പുതറയിലുണ്ടായിരുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്ന ആനപ്പള്ളം, അതായത് പണ്ട് ആനകളുടെ താഴ്വാരമായിരുന്ന ഒരു ഗ്രാമമാണ്. ഇടുക്കി ജില്ലയിൽ ഇതുപോലുള്ള ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ട്. നല്ല പച്ച പുതച്ച് സുന്ദരിയായിട്ട് കോടമഞ്ഞൊക്കെ കൂടി നിൽക്കുന്ന ഗ്രാമങ്ങൾ. നമുക്കൊരുമിച്ച് ആ ഒരു ഗ്രാമത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ പുള്ളിക്കാനം വാഗമൺ റോഡിലാണോ നിൽക്കുന്നത്, കണ്ടോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് ഈ ഒരു വഴി വന്നിട്ടുണ്ടോ? ഭയങ്കര രസമാണോ, പുല്ലൊക്കെ ഇങ്ങനെ തളർത്ത് നല്ല പച്ചപ്പാണ്. പുൽമേടുകളെല്ലാം ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പച്ച പുതച്ച് കിടക്കുന്ന ഒരു സൗന്ദര്യമാണ് ഇപ്പോൾ വാഗമൺ വന്നാൽ. എൻ്റെ തൊട്ട് പുറകിൽ നല്ല കാഴ്ച കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഉപ്പുതറ, പശുപ്പാറ, ഏലപ്പാറ എന്നീ വഴികളിലൂടെ ആ ഗ്രാമത്തിലേക്ക്, ഡിവിഷൻ നമ്പർ 3 ആനപ്പാലം ഡിവിഷൻ നമ്പർ 3 യാത്ര ചെയ്യാം. അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ തീരുന്ന വരെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. മഴയുള്ള സമയത്ത് പുള്ളിക്കാനം വഴി പോയാണ്ടല്ലോ നല്ല പച്ച പുതച്ച് നിൽക്കുന്ന മലനിരകളെ കാണാൻ പറ്റും. വാഗമൺ പോലെ തന്നെ നമ്മുടെ മനസ്സിനെ കുളിരേകുന്ന കാഴ്ചകളാണ്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് നേരെ പുള്ളിക്കാനത്ത് നിന്ന് ഉപ്പുതറയ്ക്ക് ഉള്ള വഴിക്കൂടെയാണ് പോകണം കേട്ടോ. നമ്മുടെ ഇത് മുമ്പിലുള്ള പശുപ്പാറ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. നമ്മൾ ഈ വഴിക്കൂടെയൊക്കെ നേരെ യാത്ര ചെയ്ത് നമ്മൾ വളകോട് എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. വളകോടിൽ നിന്ന് നേരെ ഉപ്പുതറ ടൗൺ എത്തുന്ന വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഒരു കാഴ്ചയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം വരെ ജനവാസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഉപ്പുതറ. തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാൻ തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് ലൈസൻസ് നേടിയ ശേഷം കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ നിന്ന് 7 ക്രിസ്ത്യൻ കുടുംബങ്ങൾ 1910 ഉപ്പുതറയിലെത്തി. അതായിരുന്നു ആദ്യത്തെ കുടിയേറ്റം. പിന്നീട് 1930-കളുടെ മധ്യത്തോടെയാണ് അടുത്ത കുടിയേറ്റം ഉണ്ടായത്. 1950-ഓടുകൂടിയാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉപ്പുതറയിലേക്ക് നടന്നത്. ഉപ്പുതറയെ സമൃദ്ധമാക്കുന്ന മുന്നിലൂടെ ഒഴുകുന്ന പെരിയാർ തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വരയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പുതറ എന്നൊരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്നാ പറഞ്ഞത്, മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഇഷ്യൂസൊക്കെ അവരുടെ എല്ലാവരുടെയും മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഉപ്പുതറയ്ക്കുള്ളിലായിട്ടുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണമ്പടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ശരിക്കും നമുക്കൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള അനുമതി കിട്ടിയാൽ തീർച്ചയായിട്ടും ആ കാഴ്ചയും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ട് ആനപ്പാലം എന്നാട്ടോ, ആനപ്പാലമല്ല ആനപ്പള്ളമായിരുന്നു കേട്ടോ. ആനപ്പള്ളം 9 ഏക്കർ ഡിവിഷൻ നമ്പർ 3 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ശരിക്കും ഉപ്പുതറ പാലം കഴിഞ്ഞിട്ട്, പാലം കഴിഞ്ഞ് അവിടെ നിന്ന് കട്ടപ്പന എന്നൊക്കെ വരുമ്പം, ഉപ്പുതറയ്ക്ക് വരുമ്പം പാലം കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് വന്നേക്കുന്നത്. ഇത് ലൂസിഫർ പള്ളിക്ക് പോകുന്ന വഴി കേട്ടോ. ഈ വഴി നമ്മുടെ ലൂസിഫർ പള്ളിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനിയിപ്പം 9 ഏക്കറിൽ നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. അതായത് വളകോടൊക്കെ കഴിഞ്ഞിട്ട് മത്തായിപ്പാറ എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് 9 ഏക്കറിൽ നിന്ന് ഈ ഒരു ഡിവിഷൻ നമ്പർ 3 പോകാറുണ്ട്. അവിടെ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് റോഡൊക്കെ അടച്ചു വെച്ചോന്ന് പറഞ്ഞ്. എന്തായാലും നമുക്ക് ഈ ലൂസിഫർ പള്ളിയുടെ അവിടെ പോയിട്ട് ലൂസിഫർ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഇത് കാണാം. എന്തായാലും നമ്മൾ ഈ ഉപ്പുതറ അല്ലെങ്കിൽ പശുപാറയ്ക്ക് ഇടയ്ക്കുള്ള കുറച്ച് ലൊക്കേഷൻസ് ആണല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വഴി പോകാം കേട്ടോ. എന്തായാലും മഴ ഇങ്ങനെ പെയ്തു വരാം കേട്ടോ. ഇവിടെ ഹൈ റേഞ്ചിൽ ഇപ്പോൾ ഫുള്ള് മഴയാണ്. ഇപ്പം ഒരു 10 മിനിറ്റായിട്ട് മഴ നിൽക്കുള്ളൂ, അതുകൊണ്ട് ഭാഗ്യം എന്താ കണ്ടിന്യൂസ് മഴ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് ആ ഡിവിഷൻ നമ്പർ 3 അല്ലെ ആനപ്പള്ള എന്നൊരു കൊച്ചു ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ബാ, അത് പീരുമേട് എസ്റ്റേറ്റ് ആണോ ശരിക്കും പറഞ്ഞാൽ. 10-12 വർഷമായിട്ട് അടച്ചിട്ടേക്കുന്ന പീരുമേട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് ഈ ഡിവിഷൻ നമ്പർ 3 എന്ന് പറഞ്ഞോ. ഇതാണ് ലൂസിഫർ പള്ളിയുടെ അങ്ങോട്ട് പോകാനുള്ള മെയിൻ ലൊക്കേഷൻ കേട്ടോ. ഈ ഒരു അമ്പലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ചർച്ചാണ്, ഹോളി കമ്മ്യൂണിയൻ സർവീസ്. ഈ വഴി നമുക്ക് പോകാട്ടോ. നമ്മൾ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച്, അഥവാ നിങ്ങളുടെ സ്വന്തം ലൂസിഫർ ചർച്ച് കേട്ടോ. ലൂസിഫർ സിനിമയിലെ മനോഹരമായിട്ടുള്ള ആ ഒരു പള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഒരു ഫീൽ ഉണ്ട് കേട്ടോ ആ പള്ളിക്ക്. നമുക്ക് അങ്ങോട്ടൊന്ന് പാട്ടോ. ഇത് ശരിക്കും ചീന്തലാറ് നമ്പർ 2 ഡിവിഷനിലുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന തന്നെ നമ്പർ 2, അതായത് 9 ഏക്കർ എന്ന സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ ആനപ്പള്ളം എന്നൊരു മനോഹരമായിട്ടുള്ള ഗ്രാമമുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ എന്തായാലും ഉപ്പുതറ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വരാൻ വേണ്ടി ആരും മറക്കില്ല കേട്ടോ. കാരണം അത്രയും നല്ലൊരു സ്ഥലമാണ്. ചിത്രപരമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പള്ളി തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും ലൂസിഫർ എന്ന സിനിമയിലൂടെയാണ് ഇത് പുറം ലോകം പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് എന്നാ പറഞ്ഞത്, പഴയ കല്ലറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആരെയാണെന്നൊക്കെ നമുക്കറിയത്തില്ല.
എന്തായാലും ഇത് അടച്ചിട്ടൊക്കെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ കുർബാന എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ ചുറ്റും ഇങ്ങനെ എനിക്കിവിടെ പൂട്ടിപ്പോയ തൈല ഫാക്ടറികളാട്ടോ, നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഡിവിഷൻ നമ്പർ 2-ൽ പീരിമേട് എസ്റ്റേറ്റ് എന്നൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ആ എസ്റ്റേറ്റാണ് പൂട്ടിപ്പോയെന്ന് പറഞ്ഞു കേട്ടോ. 10-12 വർഷമായത് പൂട്ടിപ്പോയിട്ട്. അപ്പോൾ അവിടെയുള്ള ലയത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അധികം ഒരുപാട് എന്നാ പറയണേ ജനസംഖ്യ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഉപ്പുതറ പഞ്ചായത്തിലെ ഡിവിഷൻ നമ്പർ 2-ലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. സെൻ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ യഥാർത്ഥ പേര്. JM Wilkie എന്ന ഇംഗ്ലീഷുകാരാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ CSI, യാക്കോബ, ഓർത്തഡോക്സ് എന്നീ സഭകൾ ഒരുമിച്ച് വോർഷിപ്പ് നടത്തിയിരുന്ന ഒരു ആരാധനാലയമായിരുന്നു കേട്ടോ. പിന്നീട് അവരൊക്കെ വേറെ വേറെ പള്ളികൾ വെച്ചതോടുകൂടി ഈ ഒരു പള്ളി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പിന്നീട് ലൂസിഫർ സിനിമയിലെ ഒരു പ്രധാന ലൊക്കേഷൻ ഈ ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഈ പള്ളി പിന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുകയും ഇവിടേക്ക് കുറേ ആളുകളൊക്കെ വന്നു തുടങ്ങുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ ഉപ്പുതറയ്ക്ക് വന്ന എല്ലാ സഞ്ചാരികളും ഈ ഒരു പള്ളി കാണാൻ വേണ്ടി ഈ ഒരു പ്രദേശത്തേക്ക് വരാറുണ്ട്. പിന്നെ കാഴ്ചയോടൊപ്പം തന്നെ എന്നോട് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുന്ന സ്ഥലം നമ്മൾ തന്നെ സൂക്ഷിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മാലിന്യങ്ങളോ ചപ്പു ചവറുള്ള പ്ലാസ്റ്റിക്കുകളോ ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ചില വീഡിയോയിലൊക്കെ നമുക്ക് മനഃപൂർവ്വം വിട്ടുപോകുന്ന കേട്ടോ. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും അത് ചെയ്യേണ്ടത് ഞാനും നിങ്ങളും കൂട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഉപ്പുതറിലെ 9 ഏക്കർ ആനപ്പള്ളം എന്നൊരു ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇനി ഇവിടെ നേരെ നമുക്ക് ആനപ്പള്ളം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഇത് കോൺക്രീറ്റ് കിട്ടിയിട്ട് എത്ര നാളായി? ഇപ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് പീരുമണി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. ആ എസ്റ്റേറ്റ് പൂട്ടിപ്പോയപ്പോൾ ഇവിടെയുള്ള ലയങ്ങളെല്ലാം തന്നെ ആളുകൾ ഒഴിഞ്ഞുപോയി. ഇനി കുറച്ച് ആളുകൾ ഇവിടെ വസിക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഒരു കാലത്ത് ഈ ഒരു എസ്റ്റേറ്റിലൊക്കെ ഒരുപാട് തൊഴിലാളികൾ പണിതുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ. എന്തായാലും ഇടുക്കിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഉൾ ഗ്രാമങ്ങളുണ്ട്. ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകളെ കണ്ട് ആനപ്പള്ളത്തേക്ക് പോകട്ടോ. ഇതാണ് പീരുമേട് എസ്റ്റേറ്റിലെ പൂട്ടിപ്പോയിട്ടുള്ള തേയില ഫാക്ടറി കേട്ടോ. ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇത് ഏത് വർഷത്തിലാണ് പൂട്ടിപ്പോയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താല്ലേ, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ശരിക്കും ഈ ഒരു പച്ചപ്പിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴുള്ള തലമുറ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ ജോലി തരണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? ഇതിങ്ങനെ താഴത്തേക്ക് പോയി. നമ്മളത് ഈ അവസാനം ആനപ്പള്ളം എന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണ്ട് പീരിമേട് എസ്റ്റേറ്റ് ആയിരുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നത്. പല ലയങ്ങളുമാണ് ഇവിടെ കൂടുതലുള്ളത് കണ്ടോ. ഇതൊരു ചെറിയൊരു സിറ്റി ആട്ടോ. ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരാളുടെ ഒരു മനോഹരൻ ചേട്ടൻ്റെ ഒരു കടയുണ്ട്. നമുക്ക് ആ കടയിലൊക്കെ പോയിട്ട് ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും കൊള്ളാം കേട്ടോ, ഇത്ര റിമോട്ടായിട്ടുള്ള ഏരിയ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങോട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഉപ്പുതറയ്ക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാം കേട്ടോ. സൂര്യകാന്തി കവല എന്ന് നിങ്ങൾ അടിച്ചാൽ മതി, അപ്പം ഇങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പൊട്ടി പോയി കിടക്കുക. അതെയല്ലേ, തൊഴിലാളികളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ജോലികളൊന്നും ഇല്ല, ഗ്രാറ്റുവിറ്റി കിട്ടിയെന്ന് കൊടുക്കുന്നു പറഞ്ഞാൽ അതും തന്നില്ല. അതെ, വലിയ ബുദ്ധിമുട്ട്. ഇപ്പം എത്ര നാളായി എസ്റ്റേറ്റ് പൂട്ടി പോയിട്ട്? ഇപ്പം 24 അല്ലേ, 2008 പോയതാ. 2008 പോയല്ലേ. ഇത് മലയാളി വന്നിട്ടില്ല. ഓ ശരി ശരി, നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉള്ളവരാണ്. അതെയല്ലേ, പള്ളിയിൽ പോയിട്ട് വരുന്ന പള്ളിയിൽ പോയിട്ട് വരുന്നവരല്ലേ. ആ, നിങ്ങൾ തീർച്ചയായിട്ടും ഉപ്പുതറയിലെ ഭാഗങ്ങളിലൊക്കെ വന്നാലേ ഇങ്ങോട്ടൊക്കെ വന്ന് കാണും കേട്ടോ. കാരണം വെച്ചാൽ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളാണ്, പക്ഷേ നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു യാത്രയൊക്കെ കേട്ടോ. ഫുള്ള് അത്യാവശ്യം നല്ല വഴിയൊക്കെ വണ്ടി പോകും. പിന്നെ നമ്മൾ 9 ഏക്കറിൽ നിന്ന് ഇങ്ങോട്ട് കിടന്നു വരാം, പക്ഷേ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും അല്ലേ കോൺക്രീറ്റ്. എനിക്ക് വേണമെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ടാഴ്ചക്കുള്ളിൽ അത് ഓപ്പൺ ആകും കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പുതറയിന്ന് എന്തോ ആ 15 തുറക്കും അല്ലേ. 11-ാം തീയതിക്ക് ശേഷം, സെപ്റ്റംബർ 15 ശേഷം ആ വഴി വരാം കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഇവിടെ ആനപ്പള്ളം എന്നൊരു സ്ഥലത്താട്ടോ. അവിടെ വെച്ചൊരു ചേട്ടനെ കണ്ടുപിടിച്ചു. ചേട്ടൻ്റെ പേരാണ് പ്രസാദ് അല്ലേ? പ്രസാദ് ചേട്ടൻ്റെ വീട് നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന വീടാട്ടോ. ഈ ആനപ്പള്ളം എന്ന് പേര് വരാൻ കാരണം തന്നെ അവിടെ, ഇത് പണ്ട് ഇവിടെ ആനയുടെ ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അതെയോ, അതിനാണ് ആനപ്പള്ളം എന്ന് പറയുന്നത്. ഓ, ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ. ഓ അതെയല്ലേ, പണ്ട് ഇവിടെ ആനകളൊക്കെ ഒരുപാട് ആനകൾ വെള്ളം കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ് ആനപ്പള്ളം എന്ന് ആനപ്പള്ളം എന്ന് പേര് വന്നോട്ടോ.
ഇതൊരു ശരിക്കും ഒരു എസ്റ്റേറ്റ് ഗ്രാമമാണ്. നമ്മുടെ പീരിമേട് എസ്റ്റേറ്റ് ഒക്കെ പൂട്ടി പോയിട്ടില്ലേ, ആ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡിവിഷൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലേ, 4 ഡിവിഷൻ ഉണ്ടല്ലേ ഇവിടെ. മൊത്തം 4 ഡിവിഷനിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നു കേട്ടോ. കൂടുതലും ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഇവിടെ ലയങ്ങളിലല്ലേ ഏട്ടാ, ലയങ്ങളിലാണ് കുറെ ലയങ്ങളൊക്കെ പോയി കേട്ടോ. പിന്നെ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് വെച്ചിട്ട് വേറെ സ്ഥലത്തോട് പോയി അല്ലേ, മാറിപ്പോയി കേട്ടോ. എസ്റ്റേറ്റ് പൂട്ടി പോയപ്പോ കുറെ ആൾക്കാരുടെ ജോലിയൊക്കെ പോയി, ഇപ്പൊ കുറവാല്ലേ, വളരെ കുറവാ. പിന്നെ ജയകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ട് ഇങ്ങോട്ട്, നിങ്ങൾക്ക് വന്നെങ്കിൽ ബസ്സിന് വന്നെങ്കിൽ നിങ്ങൾ കട്ടപ്പനയിൽ നിന്ന് വൈകിട്ട് 7 മണിക്ക് ഇവിടെ വരും, 7 മണിക്ക് ഇവിടെ വരും അല്ലേ. അപ്പൊ കട്ടപ്പനയിൽ നിന്ന് എനിക്ക് വേണ്ട ഒരു 1.5 മണിക്കൂർ പുറകോട്ട് ആറ് ഏഴ് ഒരു 5.5 ഒക്കെ ആകുമ്പോൾ, നിങ്ങൾ 5 മണി ഒക്കെ ആകുമ്പോൾ കട്ടപ്പനയിൽ വന്നാൽ ആ ബസ്സിന് കയറി ഇങ്ങോട്ട് വരാം. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ തിരിച്ചു പോകണം എന്ന് വേറെ വഴിയില്ല കേട്ടോ, കാരണം പിറ്റേ ദിവസം രാവിലെ ബസ് തിരിച്ചു പോകുള്ളൂ. അപ്പൊ അങ്ങനെ അതെ അല്ലെ, ടാക്സി വിളിച്ച് തിരിച്ചു പോവാം. പിന്നെ നിങ്ങൾ ഉപ്പുതറ വന്ന് വരുവാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉള്ളു അല്ലേ, 5 കിലോമീറ്റർ ഉള്ളു ഉപ്പുതറ തൊട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പൊ ഉപ്പുതറയ്ക്ക് അടുത്തായിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ഗ്രാമമാണ് ഈ ഒരു ആനപ്പളം എന്ന് പറഞ്ഞ സ്ഥലം. എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഈ വെള്ളച്ചാട്ടം നല്ല രസമുണ്ട്, ഇത് വലിയൊരു മലയുടെ പാഞ്ചാലി മലയുടെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കേട്ടോ കാണാനൊക്കെ. ചേട്ടന് ചേട്ടൻ എവിടെയാണ് ജനിച്ചു വന്നതൊക്കെ? ഇല്ല, ഞാൻ തിരുവല്ലയിലാണ്. തിരുവല്ലക്കാരൻ ഇങ്ങോട്ട് പോന്നോ? അത് കൊള്ളാലോ, അത്ര നല്ല സ്ഥലമാണ്. ഇങ്ങോട്ട് പോകുന്നല്ലേ, ചെറുപ്പത്തിൽ പോകാൻ. ഓ, അങ്ങനെ പോകുന്നാലേ, ഒക്കെ തെളിഞ്ഞ ഫുള്ള് കാണാൻ പറ്റും ഇവിടെ കയറി. ഇതേ മലയുടെ മേളിൽ കയറിയതാല് ഈ പാഞ്ചാലി മലയുടെ മേളിൽ കയറിയതാണ് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഫുള്ള് അട്ടയാണ്. അതുപോലെ തന്നെ പാറകളൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുവാണ്, ഡേഞ്ചർ ആണ്, തെന്നി കിടക്കുവാണ്, അപകടം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ദൈവത്തെ അത് പ്ലാസ്റ്റിക്കുകളോ വേസ്റ്റുകളോ മറ്റൊന്നും കൊണ്ട് ഈ ഗ്രാമത്തെ മലിനമാക്കരുത്. ഇവിടെയുള്ള ആൾക്കാരൊരു എന്നാ പറഞ്ഞേ, നല്ല രീതിയിൽ നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു സഞ്ചാരിയായിട്ട് മാത്രം യാത്ര ചെയ്യുക, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോയിലും പറയുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ആനപ്പള്ളം എന്ന സ്ഥലത്തിന് പോകുന്ന വഴിക്ക് മത്തായിപ്പാറയിൽ നിന്ന് ചെറിയൊരു മലമുകളാട്ടോ, ഇതൊരു ശിവന്റെയും പാർവതിയുടെയും ക്ഷേത്രമാണ്. നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ്. ചുറ്റും ഇങ്ങനെ വലിയൊരു മലയുടെ മേളിലാണ് ഇരിക്കുന്നത്, താഴെ ഒരു കൊക്കയാണ് അവിടെ അപ്പുറത്തെ സൈഡിൽ. എന്തായാലും നിങ്ങൾ ഈ ഒരു വഴി വരുവാണെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ മേളിലോട്ടൊന്ന് കയറി വരണം കേട്ടോ. നല്ല രസമാണ്, നല്ല ഇടതൂർന്ന വഴി കൂടെയാണ് നമ്മളിങ്ങനെ കയറി വരുന്നത് കേട്ടോ. നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കാണാം, മൊട്ടക്കുന്നുകളാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അങ്ങനെ കട്ടപ്പന സിറ്റി വരെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മൂന്നാർ ഏരിയ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഫുള്ള് മല ഇപ്പം മൊത്തം ഇങ്ങനെ കോടമഞ്ഞ് കയറിയിരിക്കുകയാണ്. ശരിക്കും ഞാനിപ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന നേരമാണ്. ഇപ്പോൾ ഇതുപോലെ ഹിഡനായിട്ടുള്ള ഒരുപാട് പ്ലേസ്, ഒരുപാട് സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട്. ഇടുക്കി ജില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ജില്ലയല്ല കേട്ടോ. ഇതുപോലെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങൾ, ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു 200 വീഡിയോസ് ഇടുക്കിയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക, നമ്മുടെ ഇടുക്കിയെ സ്നേഹിക്കുക. ഇടുക്കിയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ഒരുപാട് പ്രദേശങ്ങളുണ്ട്, അവിടെ നിങ്ങളെല്ലാവരും വരിക. നമ്മളെ വേസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഈ മലയ്ക്ക് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവരരുത്. ഇതൊരു എന്താ പറയുക, അമ്പലമാണ്, അമ്പലത്തിൻ്റെ ആ രീതിയിലും ഒക്കെ നിങ്ങൾ വരാവുള്ളൂ കേട്ടോ. എന്തായാലും ഒരു ഈ ഒരു ആംബിയൻസ് നമുക്ക് ആകാശ കാഴ്ചകളിലൂടെ ഒന്ന് കാണാം. വാ, അപ്പോൾ നമ്മൾ ആനപ്പള്ളത്തിൽ നിന്ന് തിരിച്ച് നേരെ 9 ഏക്കറിലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നേക്കണേ. ഇതൊരു മലമുകളിലിരിക്കുന്നൊരു ക്ഷേത്രമാണ്, മത്തായിപ്പാറയ്ക്ക് എന്ന സ്ഥലത്തിന് അടുത്തൊക്കെ എന്നാ പറഞ്ഞു കേട്ടോ. എന്തായാലും ഭയങ്കര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്, അത് പണിതുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. എന്തായാലും നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഈ ഒരു മലമുകളിൽ വരാതിരിക്കില്ല കേട്ടോ. ഇവിടെ നിന്നാൽ നമ്മൾ മൂന്നാറ് ടൗണൊക്കെ കാണാം. ഈ ഒരു മലമുകളിൽ നീലക്കുറിഞ്ഞൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് കേട്ടോ. എന്തായാലും അതൊക്കെ ആ ഒരു വസന്തമൊക്കെ അവസാനിച്ചു. ഉപ്പുതറ വരുന്നതുപോലെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ മലമുകളിലുള്ള. നമ്മുടെ ഇടുക്കി ജില്ല ഇതുപോലുള്ള കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ എല്ലാവരും ഇടുക്കിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ല മഴയുള്ള സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും മനസ്സിനും എല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവരോടും തൽക്കാലം വിട പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ.